കോഴിക്കോട് കണ്ണൂർ ദേശീയപാതയിലെ മാഹി പാലത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മാഹിയുടെ വിവിധ ഭാഗങ്ങളിലും തലശ്ശേരിയിലും ഗതാഗത കുരുക്ക് രൂക്ഷമായി. ജൂൺ 19 മുതൽ 30 വരെയാണ് മാഹി പാലത്തിൽ അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ദേശീയപാതയിൽ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന പാലം തകരാറിലായിട്ട് വർഷങ്ങളായി. ഇത്തവണ കാര്യമായ അറ്റകുറ്റപ്പണിയാണ് ദേശീയപാത അധികൃതർ നടത്തുന്നത്. ഇതിന്റെ ഭാഗമായാണ് 12 ദിവസം ഗതാഗതം നിയന്ത്രിച്ച് ജോലികൾ നടത്തുന്നത്. കണ്ണൂരിൽ നിന്നുള്ള ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾ കൂത്തുപറമ്പ് പാനൂർ വഴിയാണ് തിരിച്ചുവിട്ടിരിക്കുന്നതെങ്കിലും ഈ വാഹനങ്ങൾ പള്ളൂർ ചൊക്ലി വഴി പ്രവേശിക്കുന്നത് ഗതാഗത കുരുക്ക് ഇരട്ടിയാക്കുന്നുണ്ട്. പാലത്തിന്റെ ഇരുവശത്തും മാഹി പോലീസും കേരള പോലീസും സംയുക്തമായാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിക്കാതെ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പാലം അടഞ്ഞിടുന്നതോടുകൂടി ഗതാഗത കുരുക്ക് ഒരുപാട് വർദ്ധിച്ചിരിക്കുകയാണ്. പള്ളൂർ പാറാൽ മേഖലകളിലാണ് ഈ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായിട്ടുള്ളത്. അത് പരിഹരിക്കാൻ ഈ പാലം എത്രയും പെട്ടെന്ന് പണി തീർക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാഹി പാലത്തിന്റെ കൈവരികൾ ഉയർത്തിക്കെട്ടിയിട്ടുണ്ട്. അറ്റകുറ്റപ്പണിയുടെ ഭാഗമായി പാലത്തിൽ മുഴുവൻ ലൈറ്റുകളും സ്ഥാപിച്ചു. ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ 22 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. വടകരയിൽ നിന്നും തലശ്ശേരിയിൽ നിന്നുമുള്ള സ്വകാര്യ ബസ്സുകൾ പാലത്തിന്റെ ഇരുകരകളിലും സർവീസ് അവസാനിപ്പിക്കുകയാണ്. ഇതുമൂലം വിദ്യാർത്ഥികളാണ് ഏറെ ബുദ്ധിമുട്ടിലായത്. ദീർഘദൂര ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുന്നതും പതിവായി വാക്കേറ്റത്തിലേക്ക് നയിക്കുന്നുണ്ട്. 30-ാം തീയതിക്ക് മുമ്പായി ജോലികൾ പൂർത്തീകരിക്കാമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. മനോരമ ന്യൂസ്, കണ്ണൂർ.